മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. ഗീതയുടെ രണ്ടാം അധ്യായം സാഖ്യയോഗമാണ്. സാഖ്യയോഗം സാഖ്യസന്ദർഭമെന്നും സ്ഥിതപ്രജ്ഞലക്ഷണമെന്നും രണ്ടായി പറയാം. സാഖ്യസന്ദർഭം ആത്മജ്ഞാന പ്രയുക്തമാണ്. യുദ്ധക്കളത്തിലെത്തിയ അർജുനൻ്റെ ദുഃഖങ്ങളെ സ്പഷ്ടതയാ കേട്ട് അർജുന അന്തർഗതങ്ങളറിഞ്ഞ ഭഗവാൻ. അർജുനൻ ഭീഷ്മാദികളുടെ ഭാവി വിയോഗത്തിൽ ദുഃഖിതനാകുന്നത് അറിയുന്നു. വിയോഗമുണ്ടാകുന്നത് ആത്മാവിനല്ല, ശരീരത്തിനാണ്. ഭീഷ്മർ ദ്രോണർ എന്നെല്ലാം നാമകരണം ചെയ്ത് വിളിക്കുന്ന ആ ശരീരങ്ങൾ ആത്മാവിൽ നിന്ന് വ്യതിരിക്തമാണ്. അർജുനൻ സ്വന്തം ഭാവി വിയോഗത്തെ ഭാവന ചെയ്തും ദുഃഖിക്കുന്നു. അർജുനനിൽ സ്ഥായിയായ മൃത്യുവിനെക്കുറിച്ചുള്ള ശങ്കയും ഭയവും ദുഃഖവും ഭഗവാൻ തിരിച്ചറിയുന്നു. ഭഗവാൻ അർജുനനോട് വ്യക്തമായ ഒരു ദൃഷ്ടാന്തം കൊണ്ട് യഥാ വാസാംസി ജീർണാനി, എപ്രകാരമാണോ ജീർണങ്ങളായ വസ്ത്രങ്ങളെ വിഹായ ഉപേക്ഷിച്ചിട്ട്, അപ്രകാരം തഥാ ശരീരാണി, അതുപോലെ തന്നെ ജീർണിച്ച ശരീരങ്ങളെയും, തഥാ ശരീരാണി ഭഗവാൻ പറയുന്നു. അല്ലയോ അർജുന, നിന്റെ ശോകം ആർക്കു വേണ്ടിയാണ്? ഭീഷ്മാദികളെ സംബന്ധിച്ചിടത്തോളം അഭാവമെന്ന് നനച്ചിട്ടോ? അഥവാ നിന്റെ മൃത്യു അഭാവം ഭാവന ചെയ്തിട്ടോ? രണ്ടും തെറ്റാണ് അർജുന. ഈ ശരീരം വസ്ത്രസമാനമാണ്. ജീർണവസ്ത്രം കളഞ്ഞ് മനുഷ്യർ നവവസ്ത്രം കൈക്കൊള്ളുന്നു. അത് സന്തോഷമല്ലേ, എങ്ങനെ ദുഃഖമാവും? അതുപോലെ ഈ ശരീരം പുരാതനമായാൽ അതിനെ ഉപേക്ഷിച്ച് നവശരീരം ധരിക്കുന്നു, അതും ആനന്ദമല്ലേ, എങ്ങനെയാണ് ദുഃഖമാവുക? കുട്ടികൾക്കൊക്കെ പഴയ വസ്ത്രം മടുത്തു കഴിഞ്ഞാൽ അത് വലിച്ചെറിഞ്ഞ് പുതിയ വസ്ത്രം കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്. പുതുവസ്ത്രം അണിഞ്ഞ് നടക്കാൻ ഒരു സുഖമാണ്. ജീർണിച്ച ഈ ശരീരത്തെ എപ്രകാരമാണോ ജീർണിച്ച വസ്ത്രം തുന്നിയും കൂട്ടിയും കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്നത്, അതിനേക്കാൾ ഉത്തമം ആ വസ്ത്രം വലിച്ചെറിഞ്ഞ് വേറൊരു വസ്ത്രം വാങ്ങുന്നത് പോലെ തനിക്ക് പുതിയൊരു ശരീരം നേടുന്നതല്ലേ ആനന്ദമാവുക? അല്പം കീറിയ വസ്ത്രം തുന്നിയുമിടാം, എന്നാൽ മുഴുവൻ കീറിയാൽ മാറണ്ടേ? അല്ലയോ അർജുന, ഭീഷ്മാദികളുടെയും നിൻ്റെയും എല്ലാം ശരീരം ജീർണിച്ചാൽ അത് നശിക്കും. ദേഹി കർമ്മം തീർന്ന് കൃതകൃത്യനായാൽ ശരീരത്തെ വലിച്ചെറിയും. ഏതൊരു കർമ്മത്തിനാണോ ഈ ശരീരം, അത് ചെയ്യുന്നതോടെ കൃതകൃത്യനാവും. ഏതൊരു കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടുന്നുവോ ശരീരത്തോട് മമത കൂടും, വിഹ്വലതയും കൂടും. എത്ര ക്ഷണനേരം കൊണ്ട് ശരീരം ഏത് കർമ്മത്തിന് ലഭിച്ചുവോ അതിനെ ചെയ്ത് തീർത്ത്
മടങ്ങേണ്ടവനാണ് മനുഷ്യൻ. അർജുന, ആ നിലയിൽ നിൻ്റെയും ഭീഷ്മരുടെയും എല്ലാം ശരീരം കർമ്മായതനമാണ്, അതിന് നാശമുണ്ടാവും. അത് ഉപേക്ഷിക്കുന്നത് ആനന്ദമുള്ള കാര്യമാണ്. അതുകൊണ്ട് നവ്യ ശരീരം ധരിക്കാമല്ലോ. നവവസ്ത്രം കിട്ടിയാൽ പഴയത് ഉപേക്ഷിക്കുന്നത് ഉചിതമാണ്. നവവസ്ത്രം കിട്ടുന്നതുവരെ പഴയത് ഉപയോഗിക്കാം. എന്നാൽ ഭഗവാന്റെ സാമ്രാജ്യത്തിൽ ശരീരത്തിൻ്റെ പിന്നാലെ അടുത്ത ശരീരം തയ്യാറാണ്. ദേഹേ പഞ്ചത്വമാപന്നേ ദേഹി കർമാനുഗോവശ ദേഹാന്തരമനുപ്രാപ്യ പ്രാക്തനം ത്യജതേ വപുഹു എന്ന് പറഞ്ഞിരിക്കുന്നു. ദേഹേ പഞ്ചത്വമാപന്നേ ദേഹി കർമാനുഗോവശ ദേഹാന്തരമനുപ്രാപ്യ പ്രാക്തനം ത്യജതേ വപുഹു. ഈ ദേഹം ജീർണിച്ചിരിക്കുന്നുവെങ്കിൽ ദേഹി കർമാനുസാരം, ഇച്ഛാനുസാരം, കാമാനുസാരം, സങ്കല്പാനുസാരം വരാനിരിക്കുന്ന കർമ്മങ്ങൾക്ക് ആയതനമായ, അതിനുപയുക്തമായ, അതിനു വേണ്ടുന്ന ശക്തികളോടും അവയവങ്ങളോടും ഇന്ദ്രിയങ്ങളോടും കൂടിയ ശരീരത്തെ, ദേഹത്തെ സ്വീകരിക്കുന്നു, അതിൽ പ്രവേശിക്കുന്നു. അപ്പോൾ പഴയ ശരീരം ഉപേക്ഷിക്കുന്നു. പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പഴയത് ഉപേക്ഷിക്കുന്നത്. ശരീരകാര്യത്തിലും പുതിയതിൽ പദമൂന്നിയാണ് പഴയത് ഉപേക്ഷിക്കുന്നത്. തൃണജളൂകം, തോട്ടപ്പുഴു, എപ്രകാരമാണോ തൻ്റെ പദം ഒരിടത്തുറപ്പിച്ചിട്ട് പൂർവപദമുയർത്തുന്നത്, അതുപോലെ എന്ന് ഭാഗവതം പറയും. പുതിയതിൽ പദമൂന്നിയാണ് പഴയതുപേക്ഷിക്കുന്നത്. അപ്പോൾ ലോകലോകാന്തരങ്ങളിൽ പോവുകയും അലഞ്ഞു നടക്കുകയും ഇല്ലെന്നോ, എപ്രകാരമാണോ നാം ഇട്ടിരിക്കുന്ന പാൻസ് മാറുമ്പോൾ തോർത്തുടുത്തിട്ട് വീണ്ടും വേറൊരു പാൻസോ പൈജാമയോ ധരിക്കുന്നത്, അതുപോലെയെന്ന് ചിലർ. യാതനാശരീരം അല്പകാലത്തേക്ക് എടുക്കുന്നു. ആ അല്പകാലസ്ഥിതമായതിന് യാതനാശരീരമെന്ന് പറയും. ഇഷ്ടപ്പെട്ടിട്ടല്ല, ലജ്ജാപൂർവം അന്യർ കാണാതെ നാം ഒരു തോർത്തുടുത്ത് പ്രധാന വസ്ത്രം മാറുന്നത് പോലെ യാതനാശരീരത്തെ അല്പകാലത്തേക്കെടുക്കുന്നു. എന്നാൽ പലപ്പോഴും യാതനാശരീരമില്ലാതെ മറ്റൊരു ശരീരം ലഭിക്കുന്നു. വളരെ അത്യാവശ്യം മാത്രമാണ് യാതനാശരീരത്തിൻ്റെ കാര്യം. ഇത് അന്ധകരണ സങ്കല്പാനുസാരം നീണ്ട കഥയാണ്, വിസ്തൃതമായി പിന്നീട് കാണാം. സങ്കല്പം കൊണ്ട് സ്വർഗനരകാദികളിലെത്തുന്നു, എന്നാൽ മൂലശരീരത്തെ കൈവിടുന്നില്ല. മറ്റൊരു ശരീരം കിട്ടുമ്പോൾ മൂലശരീരത്തെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ ശരീരം ഉപേക്ഷിച്ച് ശരീരമില്ലാത്ത നിലയിലുള്ള അലഞ്ഞു നടക്കലൊന്നും ശാസ്ത്രങ്ങൾ അംഗീകരിക്കുന്നില്ല. ശരീരത്തോടുകൂടി കട്ടിലിൽ കിടക്കുമ്പോഴോ രോഗിയായിരിക്കുമ്പോഴോ ഒക്കെയാണ് യാതനാശരീരവും കൊണ്ടുള്ള വിചരണം മുഴുവൻ നടക്കുന്നത്. അപ്പോഴാണ് സ്വർഗവാസവും നരകവാസവും ഒക്കെ. മനസ്സ് സ്വർഗനരകാദികളിലെല്ലാം സഞ്ചരിക്കുന്നത് അപ്പോഴാണ്. എപ്പോൾ നവശരീരം റെഡിയായോ അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ജഡഭരതൻ സങ്കല്പം കൊണ്ട് മൃഗശരീരം പ്രാപിച്ചു. അപ്പോൾ പൂർവശരീരം ത്യജിച്ചു.
അപ്പോൾ യാതനാശരീരത്തിൻ്റെ കാര്യമില്ല. സാരാംശം എന്തെന്നാൽ ഭഗവാന്റെ ശരീര സാമ്രാജ്യത്തിൽ ശരീരത്തിന് പഞ്ഞമില്ല, അവശ്യമേവ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല അർജുന. ദ്വാപരത്തിൽ അന്നവസ്ത്രാദികൾക്ക് പോലും ദുർലഭമില്ലായിരുന്നു എന്നുകൂടി മനസ്സിലാക്കാം. കാരണം ഭഗവത്ഗീതയിലെ ഈ ഉദാഹരണം കൊണ്ട് ദൃഷ്ടാന്തമായി സ്വീകരിച്ചിരിക്കുന്നത് ജീർണവസ്ത്രമാണ്. ജീർണവസ്ത്രം കളഞ്ഞ് നവവസ്ത്രങ്ങൾ ധരിക്കുന്നു എന്ന് ഉദാഹരിക്കണമെങ്കിൽ അർജുനനും ഇതരന്മാർക്കും സർവസാധാരണമായി തിരിച്ചറിയുന്ന ഒരു ഉദാഹരണമായിരിക്കണം അത്. വസ്ത്രം സുലഭമായുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വേണ്ടത്ര ആഡംബരത്തിലാണ് ആളുകൾ ജീവിച്ചിരുന്നത് എന്നർത്ഥം. നമ്മുടെ അറിവിൽ നാം പഠിക്കുന്നിടത്ത് പഴയ കാലത്ത് വസ്ത്രമുണ്ടായിരുന്നില്ല, വസ്ത്രമില്ലാതെ നടന്നു, പിന്നെ ഇലകളൊക്കെ പറിച്ച് മറച്ചു എന്നൊക്കെയുള്ള പഠിപ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഗ്രന്ഥങ്ങളെയൊക്കെ സമീപിക്കാറ്. എന്നാൽ ഭഗവത്ഗീതയിൽ ഇങ്ങനൊരാശയം കാണുന്നു, എപ്രകാരമാണോ ഒരു വസ്ത്രം പഴകിയാൽ ആ വസ്ത്രം കളഞ്ഞ് വേറൊരു വസ്ത്രം ധരിക്കുന്നത്, അതുപോലെയെന്നൊരുദാഹരണം നൽകണമെങ്കിൽ വസ്ത്രസാമാന്യത്തെക്കുറിച്ചുള്ള അറിവ് സർവസാധാരണമായിരിക്കേണ്ടതാണ്. നെയ്ത്തും നെയ്ത്തുകാരനും വസ്ത്രവുമെല്ലാം സ്വർണവും ആഭരണവുമെല്ലാം നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഉപനിഷത്തുകളിൽ സർവസാധാരണങ്ങളായ ദൃഷ്ടാന്തമായിരിക്കുക കൊണ്ട് ഇന്നത്തേക്കാൾ അവയെല്ലാം സർവസാധാരണമായി ഉപയോഗിക്കുമാർ വളർന്ന ഒരു സമൂഹമുണ്ടായിരുന്നു എന്നും തീർച്ചയാണ്. അത് ആനുഷംഗികമായി സൂചിപ്പിച്ചുവെന്ന് മാത്രം. വസ്ത്രം മാറുന്നത് സന്തോഷത്തോടെയാണ് ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നത്. അന്ന് ജഗത്ത് സസ്യശ്യാമളമായിരുന്നു, അന്നവസ്ത്രാദികൾക്ക് ദൗർലഭ്യമില്ലായിരുന്നു എന്ന് നിശ്ചയമാണ്. അത്തരം ഒട്ടേറെ പ്രാർത്ഥനകളും നമ്മുടെ പൗരാണിക സംസ്കൃതിയിലുണ്ട്. വസ്ത്രം സുലഭമായിരുന്നതുകൊണ്ടാണ് അതിനെ ഉദാഹരിച്ചിരിക്കുന്നത്. അന്ന് ജഗത്ത് ആകെ സസ്യശ്യാമള കോമളമായിരുന്നു. ഭീഷ്മദ്രോണാദികളുടെ ശരീരം ഉത്തമമാണ്. ദ്രോണനാകട്ടെ ബ്രാഹ്മണോത്തമൻ, ഭീഷ്മർ ക്ഷത്രിയപ്രവരൻ, അർജുന ശരീരവും ഉത്തമമെന്നാണ് പറയുന്നത്. മരണാനന്തരം ഉത്തമ യോനിയിൽ തന്നെ വീണ്ടും ജനിക്കുമോ, അതിന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? അപ്പോൾ ഉറപ്പുണ്ടാകുന്നതുവരെ പഴയ ശരീരം സൂക്ഷിക്കണ്ടേ? ഇവിടെ ഭഗവത് ശബ്ദം നരശബ്ദമെന്നാണ്. നരോപരാണി, നരശബ്ദം കൊണ്ടുവേണം ഇത് മനസ്സിലാക്കാൻ. വ്യാസൻ നരശബ്ദം പരമാത്മാർത്ഥത്തിൽ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. നരതീതി നരപ്രോക്ത പരമാത്മാ സനാതന. മുകുടൻ നരശബ്ദത്തിൻ്റെ വ്യാഖ്യാനം ചെയ്യുന്നത് നയന്തി പൂർവാൻ പുരുഷാനുത്തമം ഗതിം, നിരുക്തത്തിൽ നൃത്യന്തി കർമ്മസു എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ നരതീതി നരപ്രോക്ത പരമാത്മാ സനാതന എന്നും മുകുടനാകട്ടെ നയന്തി
പൂർവാൻ പുരുഷാനുത്തമം ഗതിയും എന്നും നിരുത്തമാകട്ടെ നൃത്യന്തി കർമ്മസു എന്നും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പരമാത്മഭാവത്തിൽ കർമ്മത്തെ ചെയ്ത് പൂർവപുരുഷന്മാർക്ക് തൻ്റെ പാരമ്പര്യത്തിൻ്റെ ആദിപ്രസുക്കൾക്ക് ആരുത്തമഗതിയെ കൊടുക്കുന്നുവോ അവൻ നരൻ. അപ്രകാരമുള്ള നരന്മാരിൽ അർജുനന് ഉത്തമസ്ഥാനവുമുണ്ട്. സാധാരണ മനുഷ്യനെ എടുത്ത് നരനാരായണാന്തർഗതമായ നരസങ്കല്പമുണ്ടാവില്ല. നരനെന്നാൽ തൻ്റെ കല്യാണത്തെ ചെയ്ത് പൂർവന്മാർക്ക് ഉത്തമഗതിയെ നൽകുന്നവൻ, പൂർവന്മാർക്ക് കല്യാണത്തെ ചെയ്യുന്ന ആൾ നരൻ. അങ്ങനെയുള്ളവന് മരണത്തെക്കുറിച്ച് ദുഃഖമില്ല. ഉത്തമന്മാരായ മഹാത്മാക്കളുടെ സമാധി ആഘോഷമാണ്, അവിടെ ദുഃഖമില്ല. ഗൃഹസ്ഥന്മാരായവർ മരിച്ചാൽ ദുഃഖിക്കാറുണ്ട്, ഗൃഹസ്ഥൻ്റെ വേർപാടിൽ കരയും. എന്നാൽ ഉത്തമന്മാരായ ഋഷീശ്വരന്മാർ, ഉത്തമന്മാരായ സന്യാസിമാർ സമാധിയെ പ്രാപിക്കുമ്പോൾ കരയാറില്ല. നരനെന്നാൽ ഉത്തമമായ ഗതിയെ തൻ്റെ പൂർവന്മാർക്ക് കൊടുക്കുന്നവൻ. ഉത്തമനായവന് നരന് മരണത്തെക്കുറിച്ച് ദുഃഖമില്ല, ഭയവുമില്ല. നമ്മൾ ആശ്രമങ്ങളിലൊക്കെ ചെന്നാൽ മഹാത്മാക്കളുടെ സമാധി ആഘോഷമാണ്. ഇപ്പോഴത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഭക്തന്മാരൊക്കെ കൂടെ നഞ്ചത്തടിക്കലും കരച്ചിലുമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പുതിയ സങ്കല്പങ്ങളും ലോകങ്ങളും വിരചിച്ച് ലൗകികങ്ങളായ ഒട്ടേറെ കർമ്മങ്ങളിൽ വ്യാപരിച്ച് ഒട്ടേറെ പണം സമ്പാദിച്ച് ഒട്ടേറെ കാര്യങ്ങൾ തുടങ്ങിവെച്ച് കൃതകൃത്യനാവാതെ സങ്കല്പങ്ങളോടുകൂടി ആണ് മരിക്കുന്നത്. അപ്പോൾ ചെയ്തു വച്ച കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർത്തിയാകാൻ ഇനിയും കിടക്കുന്ന കർമ്മങ്ങൾക്ക് ഈ ശരീരം തന്നെ വേണം എന്ന അഭിവാഞ്ഛയോടുകൂടി ശരീരത്തോടുള്ള മമത വളരെ കൂടും. അതുകൊണ്ട് ശരീരം വെടിയാൻ ദുഃഖമുണ്ടാവും, കൂടെ നിൽക്കുന്നവരോടെല്ലാം മമതയുണ്ടാവും. മമതയില്ലാതെ ശിഷ്യഗണങ്ങളെയോ മമതയില്ലാതെ ഭക്തന്മാരെയോ ശാസ്ത്രം പഠിപ്പിച്ചു പോയാൽ മമത കൊണ്ട് നേടാവുന്ന ലൗകിക സാമ്രാജ്യങ്ങൾ കുറയും. മറ്റു മതങ്ങൾ പൗരോഹിത്യം കൊണ്ട് നേടുന്നതെല്ലാം സന്യാസത്തെ പൗരോഹിത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് അതെല്ലാം നേടാനോടുന്ന ആധുനിക യുഗത്തിൽ മമതാഭിമാനങ്ങളിൽ നിന്ന് മോചനമുണ്ടാക്കുന്ന ശാസ്ത്രം സ്വന്തം ശിഷ്യന്മാരെയും പ്രശിഷ്യന്മാരെയും ഭക്തന്മാരെയും പഠിപ്പിച്ചു പോയാൽ ഭൗതിക സാമ്രാജ്യത്തിൽ ഈടുവയ്പ്പുകൾ കുറയും. ആ മാനേജ്മെൻ്റ് ടെക്നിക്ക് ആധുനിക തലത്തിൽ സന്യാസത്തെ വ്യാവസായിക അർത്ഥത്തിൽ കൊണ്ടുപോകുന്നവർക്ക് വ്യക്തമാണ്. മമതയില്ലാതെ തൻ്റെ ശരീരം കൊണ്ട് ഭോഗായതനമായ കർമ്മായതനമായ ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളെ മുഴുവൻ ചെയ്ത് അനുഭവിക്കേണ്ട ഭോഗങ്ങളെ മുഴുവൻ അനുഭവിച്ച് അതിനായിക്കൊണ്ട് ഈ ശരീരത്തെ ആത്മാവിൽ നിന്ന് വ്യതിരിക്തമെന്നറിഞ്ഞ് വലിച്ചെറിഞ്ഞ് പൂർണ്ണതൃപ്തനായി ആപ്തകാമനായി
പിരിയുമ്പോൾ അത് സമാധിയാണ്, അവിടെ കരച്ചിലില്ല, സന്തുഷ്ടിയാണ്. വീട്ടിൽ തൻ്റെ കർമ്മങ്ങളെ മുഴുവൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് വേർപാട് എന്നത് ദുഃഖപൂർണമാണ്, അത് ഗാർഹസ്ഥ്യത്തിലുണ്ടാവും. അവർ അകൃതാർത്ഥന്മാരാണ്. എന്നാൽ തൻ്റെ കർത്തവ്യകർമ്മങ്ങളെല്ലാം തീർന്ന് ബ്രഹ്മസ്വരൂപന്മാരായിത്തീരുകയാണ് ഉത്തമന്മാരായ ആപ്തകാമന്മാരായ ആളുകൾ. അവരെ ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല, അകൃതാർത്ഥന്മാരെ ഓർത്താണ് കരയേണ്ടത്. ഭീഷ്മദ്രോണന്മാർ അകൃതാർത്ഥന്മാരാണോ അർജുന? അവർ പാപനോട് ചേർന്ന ശുഭൻ പാപൻ തന്നെയെന്നറിഞ്ഞ് തങ്ങളുടെ ഈ ശരീരം അത്തരമൊരു കർമ്മത്തിനും ഭോഗത്തിനുമാണെന്ന് മനസ്സിലാക്കി യുദ്ധക്കളത്തിൽ പോലും ആ ശരീരത്തെ വലിച്ചെറിഞ്ഞിട്ട് ഭഗവത് പ്രേമത്തിൽ നിർമ്മലമായി തങ്ങളെ നിർത്തി നരരൂപികളല്ലേ? അങ്ങനെയാണെങ്കിൽ നരരൂപികളായ അവരുടെ കാര്യത്തിൽ, കൃതാർത്ഥന്മാരായ അവരുടെ കാര്യത്തിൽ എന്തിനു ദുഃഖിക്കണം? അവരുടെ കുറച്ചു കർമ്മങ്ങൾ ഇനി ശേഷിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ നവദേഹങ്ങളെ ധരിച്ചു വന്ന് അവ തീർക്കും. അർജുന, നിനക്കും കർമ്മത്തിൻ്റെ തിരുശേഷിപ്പ് ബാക്കിയുണ്ടെങ്കിൽ നിന്നെ കാത്തിരിക്കുന്ന നവദേഹങ്ങളുണ്ടല്ലോ, അവ ധരിച്ചു വന്ന് ഈ കർമ്മത്തെയെല്ലാം ചെയ്തു തീർത്തു പോകാമെന്നിരിക്കെ എന്തിന് ശരീരത്തിൻ്റെ വേർപാടിനെ ഓർത്ത് നീ ദുഃഖിക്കുന്നു? നവാനി എന്നതിന് അഭിനവാനി എന്ന് ഭാഷ്യകാരൻ അർത്ഥം പറയുന്നു. നൂയതേ സ്തൂയതേ അയമിതി നവഹ, നവം നൂസ്തുതൗ ധാതുവിനാൽ ഉള്ളതാണ്. ഏതൊന്ന് സ്തുത്യമാണോ പ്രശംസനീയമാണോ അത് നവം. അങ്ങനെ ഭീഷ്മദ്രോണാദികൾ ബ്രാഹ്മണ ക്ഷത്രിയ ശരീരികളായി ഇനിയും താഴ്ന്ന യോനികളിലേക്ക് പോകുമെന്ന് നീ ഭയക്കേണ്ടതില്ല. ദുര്യോധനാദികളുടെ കാര്യത്തിൽ കുകർമ്മമോർത്ത് വിലപിക്കുന്നത് കൊള്ളാം. ദേഹി, എല്ലാവർക്കും നൂതന ശരീരം ലഭിക്കുമോ? ഇല്ല. ഏത് ദേഹധാരി ദേഹാഭിമാനി അയാൾക്ക് ലഭിക്കും. ദേഹാഭിമാനമാണ് നൂതന ശരീരത്തിന് ആധാരം. ദേഹാഭിമാനരഹിതനായാൽ മുക്തനുമാവും. അതുകൊണ്ട് അർജുന, എപ്രകാരമാണോ ജീർണശരീരം, അപ്രകാരമാണ് ജീർണദേഹം ഉപേക്ഷിക്കുന്നതെന്നറിഞ്ഞ് നീ ദുഃഖത്തിൽ നിന്ന് കരകയറുക. ഈ മഹത്തായ ഉപദേശത്തെ 22-ാമത്തെ ശ്ലോകത്തിലൂടെ അർജുനൻ ഉപദേശിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.